നുണവാർത്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ മുഖത്തേക്ക് ഒന്നാന്തരം ഒരു പ്രഹരമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ വിമർശനമുന്നയിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ വിമർശനമുയർന്നെന്ന കള്ളവാർത്തകൾക്കെതിരെയാണ് റിയാസ് ആഞ്ഞടിച്ചിരിക്കുന്നത്. മന്ത്രിക്കെതിരെ പുറത്തുവന്ന വാർത്ത അസഭ്യ വാർത്തയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമങ്ങളെ റിയാസ് കടന്നാക്രമിക്കുന്നത്. കസേര എടുത്തുപൊക്കി തന്നെ അടിച്ചെന്നും എന്നിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്നുമുള്ള തരത്തിൽ കുറച്ചുകൂടി കളർഫുള്ളായി വാർത്ത കൊടുക്കാമെന്നായിരുന്നു അദ്ദേഹം പരിഹസിച്ചത്. ഇതോടെ വാർത്തയ്ക്ക് പിന്നിൽ തിരക്കഥ തയ്യാറാക്കിയവരും നൽകിയവരുമെല്ലാം നാണം കെട്ടിയിരിക്കുകയാണ്. റിയാസ് മന്ത്രി ആയതു മുതൽ അദ്ദേഹത്തെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ വാർത്തകൾ നൽകി വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഭർത്താവാണ് എന്ന ഒറ്റ കാരണത്താൽ പകയോടുകൂടി പെരുമാറുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഒരു വാർത്ത ലഭിച്ചാൽ അതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കാതെ എടുത്തിട്ട് അലക്കുന്ന സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ എതിരാളികളും വ്യാജ വാർത്ത മുൻനിർത്തി റിയാസിനെ കടന്നാക്രമിക്കുന്നതും സമീപകാലത്ത് വർദ്ധിക്കുകയാണ്. CPM നേതൃത്വവും ഈ നീക്കത്തെ ഗൌരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന സംഭവം എന്ന നിലയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ആ യോഗത്തിൽ പങ്കെടുത്തവരാണെന്ന മട്ടിലാണ്. അത്രയ്ക്കും ആധികാരികമായാണ് റിയാസിനെ സെക്രട്ടേറിയറ്റ് വിമർശിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പടച്ചുവിടുന്നത്. ഈ വാർത്തയ്ക്ക് പക്ഷേ അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. CPM സംസ്ഥാന സെക്രട്ടറി മറുപടിയോടെ തന്നെ വാർത്തയുടെ മുനയുടഞ്ഞു കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിയോടെ തന്നെ വാർത്തയുടെ മുന ഒടിഞ്ഞു കഴിഞ്ഞു. റിയാസിന്റെ പ്രതികരണം കൂടി വന്നതോടെ കള്ളവാർത്ത നൽകിയവരോട് ചില മാനേജ്മെന്റെങ്കിലും വിശദീകരണം ചോദിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഒരു മുഖ്യധാര ചാനലിലെ റിപ്പോർട്ടർക്ക് എന്ത് തോന്നിയാലും അത് വാർത്തയാക്കിയാൽ മറ്റു മാധ്യമങ്ങളും അത് പിന്തുടരുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന രീതി. ഇത് അപകടകരമായ രീതി തന്നെയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ബഹാഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് ഉള്ളവരായതിനാൽ ഇടതുവിരുദ്ധ വാർത്തകളാണ് പ്രധാനമായും ഇവർ മുൻഗണന നൽകുന്നത്. ഈ സാഹചര്യം മുതലാക്കി ഇടതുപക്ഷ വിരുദ്ധരും വ്യാപകമായി മുതലെടുപ്പ് നടത്തി വരുന്നുണ്ട്. വ്യാജ വാർത്തകളുടെ പ്രളയം സംഭവിക്കുന്നതും ചാനൽ ചർച്ചകൾ ഏകപക്ഷീയമാക്കുന്നതും ഇങ്ങനെയൊക്കെയാണ്. ദൗർഭാഗ്യകരമായ അവസ്ഥയാണിത്. പരസ്പരം പോരടിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ പൊതുശത്രു ഇടതുപക്ഷവും പിണറായി സർക്കാരുമാണ്. വൈകിയെങ്കിലും അടുത്ത കാലത്ത് ജനങ്ങൾക്കും അത് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമ വാർത്തകൾ ജനങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ച സംഭവിക്കുകയില്ലായിരുന്നു. പ്രതിപക്ഷത്തിന് മാത്രമല്ല മാധ്യമങ്ങൾക്ക് കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ലഭിച്ചത്. അതുപോലെ തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയെയും റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയും കടന്നാക്രമിച്ച് മുന്നോട്ടു പോകുന്ന മാധ്യമങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടുകൂടി അടുത്ത പ്രഹരം ലഭിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.